സാധനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. ഫിജി കാർട്ടിന്റെ സാധനങ്ങൾ എന്നിട്ടൊന്ന് നോക്കി നിങ്ങളിതാ, ഇത്രയും സാധനം നമുക്ക് കിട്ടുന്നുണ്ട്. ഒരു മൾട്ടി ക്ലീനറ്, ഡിഷ് വാഷ് ജെല്ല്, ഡിറ്റർജന്റ് ഷാമ്പു, ടോയ്ലറ്റ് ക്ലീനറ്, സ്റ്റിഫൻ സ്റ്റൈല്, ഹാൻഡ് വാഷ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു 100 ഗ്രാമിൻ്റെ ചായപ്പൊടി പാക്കും. ഇതാ അതിലൊരു കൂപ്പണും, ഇതിലാണ് കൂപ്പൺ ഉണ്ടാവുക കേട്ടോ. ഇതിൽ 30 കൂപ്പണാണ് ഉണ്ടാവുക, അതായത് ഒരു കൂപ്പണ് പിന്നെ ബാക്കി 30 മെസ്സേജ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ കിടക്കുന്നത്. ഈ 1395 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. എന്തപ്പോൾ ഒന്ന് എടുക്കണീന്, ചിലപ്പോൾ കൂപ്പണ് 100, 200, 500, 1000, 2000, 10000 ഓ അല്ലെങ്കിൽ ഇനിയിപ്പോൾ 10 ലക്ഷമോ അങ്ങനെയൊക്കെ അടിക്കുകയാണെങ്കിലോ, ഇനിയിപ്പോൾ ഒന്നും വേണ്ട, ഇതിൻ്റെ ഒരു ബമ്പർ സമ്മാനം ഉണ്ട് 25 കോടി, അതാ കിട്ടണച്ചെങ്കിലോ. അപ്പം നമുക്ക് ഒരു അവസരമാണ്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടോളൂ. ഈ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ഈ കൂപ്പണ് വാങ്ങിയിട്ട് കൂപ്പൺ എന്താ ചെയ്യാമെന്നും അതുപോലെ തന്നെ എന്ത് ഇനിയിപ്പോൾ കൂപ്പൺ അടിച്ചാൽ എന്താ ചെയ്യാന്നുള്ളതൊക്കെ ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഇതിലൊരു ബിസിനസ് സാധ്യത കൂടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയും താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നമുക്ക് എങ്ങനെ ഇതൊരു വരുമാനമാക്കി എടുക്കാൻ പറ്റുകയാണെങ്കിൽ അതല്ലേ നല്ലത്. അപ്പൊ അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പൊ അതിനൊക്കെ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ അറിയാൻ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ. ഹലോ, അപ്പൊ ഇതാട്ടോ നമ്മളെ പ്രോഡക്ട്സ്. ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോ ഒട്ടുങ്ങാണ്ട് ഒത്തിരി പേര് എൻക്വയറി ചെയ്തിരുന്നു, ഒത്തിരി പേര് പ്രോഡക്ട്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ചിലരൊക്കെ ഈ ഒരു ബിസിനസ്സിലോട്ട് വരികയും ചെയ്തിരുന്നു കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കൂപ്പണ് സ്കാൻ ചെയ്യുന്നതും അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് വന്നിട്ടില്ല ടിക്കറ്റ്, അതായത് കൂപ്പൺ അടിച്ചത് വിഡ്രോ ചെയ്യുന്നതിന്റെ ഒക്കെ ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഈ ഒരു പ്രോഡക്ട്സ് മാത്രമല്ല, ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ട്, പക്ഷേ ഇതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയി തോന്നിയത് കേട്ടോ. ക്ലീൻ പ്രോഡക്ട്സ് നമ്മൾ വീട്ടിൽ എന്താണെങ്കിലും ആവശ്യമായിട്ട് വരുന്നതാണല്ലോ. പിന്നെ അലോവേര ജ്യൂസും പിന്നെ അതുപോലെ തന്നെ അംല ജ്യൂസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ അതിനേക്കാളും ഒന്നും കൂടെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളത് ഇതാണെന്ന് തോന്നിട്ടോ. അപ്പോൾ ഇതിപ്പോൾ കസിൻസിനും അതുപോലെ തന്നെ ഫ്രണ്ട്സിനൊക്കെ ആയിട്ടുള്ള പാക്കുകൾ അങ്ങനെ വാങ്ങിക്കൊണ്ടുവന്നാണ് ഞാൻ പുലാമന്തോള് പോയപ്പോൾ. നമ്മൾ കൊറിയറായിട്ടും ഈ ഒരു ബൊച്ചെട്ടിൻ്റെ ഈ ഒരു പാക്ക് ഉണ്ടല്ലോ, ഇതിങ്ങനെ ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് കൊറിയറായിട്ടും നിങ്ങൾക്ക് കിട്ടും, 200 രൂപ എക്സ്ട്രാ അടക്കണം. എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു കൂപ്പൺ ഉണ്ടാവും, 30 കൂപ്പൺ ഇതിലുണ്ടാവും. ഇത് നമ്മൾ സ്കാൻ ചെയ്തിട്ട് 30 കൂപ്പൺ നമ്മുടെ ഫോണിക്ക് വരികയാണ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് കൂപ്പൺ അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻ യു ഹാവ് വോൺ എന്നൊക്കെ പറഞ്ഞു കണ്ട് ഇത്രയാണുള്ളത് വെച്ചെങ്കിൽ അതും കൂടെ വരും. അങ്ങനെയാണ് നമുക്ക് മെസ്സേജ് വരും, നമുക്ക് യാതൊരു റിസ്ക്കും ഇല്ല. അടിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും, അപ്പോൾ കയറി നോക്കിയാൽ മതി കേട്ടോ. പിന്നെ ഇതിൽ 30 കൂപ്പണാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് സ്കാൻ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതിനെ കുറിച്ചിട്ട് മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇതിൽ ഈ ഒരു കൂപ്പണിൻ്റെ കാര്യം മാത്രമല്ല, ഇത് നമുക്കൊരു ബിസിനസ് സാധ്യത കൂടെ ആക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ പ്രോഡക്ട്സ് വാങ്ങുക, അതുപോലെ തന്നെ നമ്മൾ സ്റ്റാറ്റസ് ഒക്കെ ഇട്ടാലും നമ്മളോട് ആരെങ്കിലുമൊക്കെ ചോദിക്കുമല്ലോ നിങ്ങൾ എവിടുന്ന് പ്രോഡക്റ്റ് വാങ്ങിയാൽ ഞങ്ങൾക്ക് വേണമെന്നൊക്കെ പറയുകയാണെങ്കിൽ അവർക്കും വാങ്ങിക്കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ അവർ ഈ ഒരു ബിസിനസ്സിലോട്ട് കൊണ്ടുവരാനും പറ്റും കേട്ടോ. അപ്പോൾ ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കൊടുത്തിട്ടുള്ള നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്യുക. നിങ്ങൾ വിളിക്കണ്ട കേട്ടോ, നിങ്ങൾ ബൊച്ചെട്ടി ഡീറ്റെയിൽസ് എന്നൊക്കെ പറഞ്ഞിട്ട് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരും. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ. നമുക്ക് വിളിക്കുന്നതിലേറെ ഒന്നും കൂടെ നല്ലത് നമുക്ക് വാട്സപ്പ് ചെയ്യുന്നത് തന്നെയാണ്. വിളിച്ചാൽ ചിലപ്പോൾ കിട്ടിക്കോണമെന്നില്ല, അതുകൊണ്ടാണ് വാട്സപ്പ് ചെയ്യാൻ പറയുന്നത് കേട്ടോ. പിന്നെ ഈ വീഡിയോന്റെ അടിയിൽ ഇനി ഒത്തിരി പേര് എന്താ ബൊച്ചെട്ടി ആവശ്യമുള്ളവർ പ്ലീസ് കോൺടാക്ട് എന്നൊക്കെ പറഞ്ഞാണ്ട് ഒത്തിരി പേര് നമ്പേഴ്സ് ഒക്കെ കമന്റ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് വാങ്ങാം. പക്ഷേ അവരും നമ്മളുമായിട്ട് യാതൊരു ബന്ധമില്ല, ആ ഒരു ഉത്തരവാദിത്തം നമ്മൾ ഒരിക്കലും ഏറ്റെടുക്കുന്നതല്ല. നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്ട്സ് കിട്ടാതിരിക്കുക, മറ്റുള്ള എന്തെങ്കിലും ഇഷ്യൂകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിളിക്കാം, അല്ലാതെ നിങ്ങൾ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് കാര്യമില്ല കേട്ടോ. വേറെ ഇതിൽ നിന്ന് വാങ്ങിയിട്ട് നമ്മളോട് ചോദിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ ഇതാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്കാൻ ചെയ്യുന്നതും എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ, ഇത് ഡെയിലി നറുക്കെടുപ്പുണ്ട്. ഡെയിലി 100, 200 അടിക്കണമല്ലുണ്ട്, 1000 അടിക്കണമല്ലുണ്ട്, പിന്നെ അതുപോലെ തന്നെ 5000 അടിക്കണമല്ലുണ്ട്, പിന്നെ 10 ലക്ഷം അടിക്കണവരൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക, നല്ലോണം സൂക്ഷിക്കുക കേട്ടോ, കാരണം കൂപ്പൻ കീറിയ നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല. ഇത് ഇവിടുന്നാണ് കൂപ്പൺ തുടങ്ങണത് കേട്ടോ. അപ്പൊ അതൊക്കെ നോക്കിങ്ങാണ്ട് കട്ട് ചെയ്യുക, കാരണം കൂപ്പൺ കീറിയിട്ട് ഞങ്ങൾക്ക് കീറിയ കൂപ്പണേ തന്നു പറഞ്ഞാണ്ട് നിലവിളി കൂട്ടിയിട്ടൊന്നും യാതൊരു കാര്യം ഉണ്ടാവില്ല കേട്ടോ. കണ്ടോ, ഇതാണ് നമ്മളെ ബൊച്ചെട്ടി കൂപ്പൺ കേട്ടോ. ഫോണിൽ ഇതൊന്ന് സ്കാൻ ചെയ്യാം കേട്ടോ. സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഗൂഗിളിൽ കയറിങ്ങാണ്ട് ഇതാ ഇവിടെ കണ്ടോ ഇങ്ങനൊരു ലെൻസ് ഉണ്ടാവും, അത് സ്കാനറാണ്. അപ്പൊ അത് നമുക്കൊന്ന് സ്കാൻ ചെയ്ത് കൊടുക്കാം.
കണ്ടോ, സ്കാൻ ചെയ്തു, ഇത് ഓപ്പൺ ആയി. ഇത് കാക്കുവിന്റെ ഫോണാണ് കേട്ടോ. എന്റെ ഫോണിൽ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം സ്കാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് ഇതിൽ ചെയ്യാം. അപ്പൊ കണ്ടോ, ഇവിടെ നമ്മളെ ഫുൾ പേര് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫുൾ പേര് കൊടുക്കാം. മുഹമ്മദ് ബാസിൽ പി പി, മുഹമ്മദ് ബാസിൽ പി പി. ഇനി മൊബൈൽ നമ്പർ കൊടുക്കാം. 99 46 71. കൂപ്പൺ കോഡ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോ കൂപ്പൺ കോഡ് കൊടുക്കാന് നമുക്ക് കൂപ്പൺ കോഡ് അടിച്ചു കൊടുക്കാം. ഇതാണ് കേട്ടോ കൂപ്പൺ കോഡ്. കണ്ടോ, ഇവിടെ കൂപ്പൺ കോഡ് ഉണ്ട്, അത് അടിച്ചു കൊടുക്കുക. 0. ഇനി ഇതിൽ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇതിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ഇത് എത്ര എന്നുള്ളതൊന്ന് അടിച്ചു കൊടുക്കുക. ഇത് സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. കണ്ടോ, നമ്മളെ ഫുൾ നെയിം, ഫോൺ നമ്പർ, കൂപ്പൺ കോഡ്, പിന്നെ ഇതിലൊരു 7+8 എത്ര ചോദിക്കുന്നുണ്ട് അതും അടിച്ചു കൊടുത്തു. ഇനി സബ്മിറ്റ് കൊടുക്കുക കേട്ടോ. എൻട്രി സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഡൺ എന്ന് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതിലേക്ക് മെസ്സേജുകൾ കണ്ടോ, മെസ്സേജുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ 30 കൂപ്പണും വരും. ഇനി ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതിൽ ഇതാ 30 കൂപ്പ ഇത് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ 4 എണ്ണമാണ് എത്തിയിട്ടുള്ളത്. താങ്ക് യു യൂസ്. അപ്പൊ ഇത് നമ്മളെ ഡ്രോ ഐഡിയ 68. ഇനി 68-ാമത്തെ കൂപ്പണാണ് എടുക്കുന്ന വെച്ചെങ്കിൽ ഇതാണ് നമ്മളെ നമ്പർ. അതുപോലെ തന്നെ നമുക്ക് ഇനിയിപ്പോ അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഇനിയിപ്പോ എന്തെങ്കിലും വിസിറ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അവരവിടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആ ലിങ്കിൽ കയറി നോക്കുകയും ചെയ്യാം കേട്ടോ. അങ്ങനെ 30 എണ്ണം വരും. അപ്പൊ നമുക്കിതാ ഒത്തിരി മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മളെ ഇതാണ് കേട്ടോ, അതായത് നമ്മളെ കൂപ്പണുകളാണ് ഈ കാണുന്നതൊക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, ഇതാ ലാസ്റ്റ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. താങ്ക് യു മുഹമ്മദ് ബാസിൽ പി പി എന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാവും. അതിൽ നമുക്കൊരു പാസ്കോഡ് ഉണ്ടാവും കേട്ടോ. കണ്ടോ, അപ്പൊ ഇനി ഇത് നമുക്ക് ഈ ഒരു പാസ്കോഡ് നമുക്കൊന്ന് എഴുതി മാറ്റി വെക്കണം. ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ കേട്ടോ. ബൊച്ചട്ടിന്റെ ഇതിൽ നമുക്ക് നമ്മുടെ ഫോൺ നമ്പറും ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് രജിസ്ട്രേഷൻ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ തന്നിട്ടുള്ള ലിങ്കിലാണ് ഞാൻ ക്ലിക്ക് ചെയ്തത്. അതിൽ ഇങ്ങനെ ഒരു വേറെ ഇട്ടിട്ട് ലിങ്ക് തന്നിട്ടുണ്ടാവുമല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ബൊച്ചട്ടി അല്ലെങ്കിൽ www.bocchetti.com അടിച്ചാലും ഈ ഒരു ഇത് വരും കേട്ടോ. എന്നിട്ട് ഇവിടെ മുകളിൽ കണ്ടോ സൈൻ ഇൻ രജിസ്റ്റർ, ഇങ്ങനെ ഓപ്ഷൻസ് ഉണ്ടാവും. അതിൽ നമുക്ക് രജിസ്റ്റർ, ആദ്യം നമുക്ക് നമ്മളെ കാര്യങ്ങളൊക്കെ ഒന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം. അപ്പൊ രജിസ്റ്റർ കൊടുക്കാം. എന്നിട്ട് ഇതിൽ ചോദിച്ചിട്ടുണ്ട് എന്റർ ഫുൾ നെയിം, നമ്മളെ ഫുൾ നെയിം കൊടുക്കുക, നമ്മളെ മൊബൈൽ നമ്പർ, പിന്നെ പാസ്വേഡ്, ഇമെയിൽ ഐ ഡി, ഒരു സ്റ്റേറ്റും, അതുപോലെ തന്നെ ഐ ഡി ഏതെങ്കിലും, ആധാർ കാർഡ് ആണെങ്കിൽ ആധാർ കാർഡ്, പാൻ നമ്പർ ആണെങ്കിൽ പാൻ നമ്പർ, ഇതിൽ എന്തൊക്കെയാണ് ചോദിച്ചിട്ടുള്ളത് അതെല്ലാം ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാ ഇവിടെ ഇതിൽ ചോദിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാതും എൻട്രി ചെയ്ത ശേഷം നമുക്ക് ഈ രജിസ്റ്റർ നില ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പൊ ഇതൊക്കെ ഒന്ന് എൻട്രി ചെയ്യട്ടെ കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വിൻ ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് മെസ്സേജ് വരും കേട്ടോ. ഓരോ ദിവസം രാവിലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഒരു 12 മണി ഏകദേശം ആ ഒരു സമയത്താണ് നമുക്ക് മെസ്സേജസ് വരിക കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ ഈ ഒരു നമ്പർ പാസ്വേഡ് ആയിട്ട് അടിച്ചു കൊടുത്താൽ മതി. പിന്നീട് നമുക്ക് നമ്മളെ ഇത് മാറ്റട്ടോ, പാസ്വേഡ് മാറ്റാട്ടോ. അങ്ങനെയാണ് ഇപ്പൊ ഞാൻ മാറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ പിന്നെ അത്ര ധൈര്യത്തിൽ ഈ പാസ്വേഡ് ഇവിടെ പബ്ലിഷ് ചെയ്യൂലല്ലോ. അപ്പൊ ഇത് ഞാനും പാസ്വേഡ് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. നമ്മൾ രജിസ്റ്റർ ചെയ്തതിന് ശേഷം വീണ്ടും മെസ്സേജിലോട്ട് വന്നിട്ട് പിന്നെ നമ്മൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ ഇനിയിപ്പോൾ നമ്മൾ വോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇതാ ഈ ഒരു ബൊച്ചറ്റിൻ്റെ ഈ ഒരു വെബ്സൈറ്റാണ് ഓപ്പൺ ആവുക. അതിൻ്റെ മുകളിലൊരു 3 വരെ കണ്ടോ, അവിടെ ക്ലിക്ക് ചെയ്തിട്ട് മൈ ടിക്കറ്റ്സ് എന്ന് കൊടു സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളെ ടിക്കറ്റ്സ് കാണാൻ പറ്റും. ഒന്നും കൂടെ ഓപ്പൺ ആക്കുമ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെയാണ് നമ്മളെ ഇത് വരിക കേട്ടോ. കണ്ടോ, ഇതിലിപ്പോ ഇത്ര വന്ന് കിടക്കുന്നുള്ളൂ, ബാക്കി അങ്ങനെ വന്നോളൂ കേട്ടോ. ഈ ഒരു യെല്ലോ കളർ ഉള്ളിടത്ത് ഗ്രീൻ കളർ ആയിട്ടാണ് കാണിക്കുക കേട്ടോ, വിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി ക്യാഷ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇതിൽ തന്നെ 3 വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ആ നോഫാസിയ നമ്മളെ പേരിലെടുത്ത് ക്ലിക്ക് ചെയ്താൽ ആ ഒരു ബാലൻസ് എന്നുള്ളത് കാണിക്കും കേട്ടോ. അപ്പോൾ ഇതിൽ കണ്ടോ ബാലൻസ് കാണിക്കുന്നത്, 500 രൂപയാണ് ബാലൻസ് കാണിക്കുന്നത്. 5 തവണ ആയിട്ട് 100 രൂപ ആയിട്ട് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ബാലൻസ് ഒന്ന് വിഡ്രോ ചെയ്യാം. വിഡ്രോ ചെയ്യാൻ നമ്മളെ അക്കൗണ്ട് നമ്പർ, അതുപോലെ തന്നെ IFSC കോഡും ബാങ്ക് നെയിമും, പിന്നെ നമ്മളെ ഇമെയിൽ ഐഡിയാണ് വേണ്ടത് കേട്ടോ. എന്നിട്ട് അത് സബ്മിറ്റ് കൊടുത്താൽ മതി. ഇതിപ്പോൾ എൻ്റെ ഫോണാണ് കേട്ടോ. ഇതിൽ കണ്ടോ, ഇതിൽ ആ ഗ്രീൻ കളർ നമുക്ക് ക്രെഡിറ്റ് ആയിട്ടുള്ളത് ആ 100 രൂപയാണ്. അങ്ങനെ 5 പ്രാവശ്യമായിട്ട് 500 രൂപയാണ് ഇപ്പോൾ കയറിയിട്ടുള്ളത്. ഇത് വിഡ്രോ ചെയ്ത്, അതായത് ഡ്രോ കഴിഞ്ഞ കൂപ്പണാണെങ്കിൽ ബെറ്ററിലേക്ക് നെക്സ്റ്റ് ടൈം എന്ന് പറഞ്ഞിട്ട് കാണിക്കും, അല്ലെങ്കിൽ റിസൾട്ട് ആ വെയിറ്റിംഗ് എന്ന് പറഞ്ഞിട്ടും കാണിക്കും കേട്ടോ.
അപ്പൊ നിങ്ങൾ കണ്ടല്ലോ അല്ലേ, ഇതൊക്കെയാണ് ഇതിന്റെ കാര്യങ്ങൾ കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ ഈ ഒരു ബൊച്ചെട്ടിന്റെ കാര്യം മാത്രല്ല, ഇതൊരു ബിസിനസ് ആക്കി എടുക്കാനും കൂടെ നിങ്ങൾ ശ്രമിക്കുകയാണെങ്കിൽ ഒന്നും കൂടെ നന്നാവും കേട്ടോ. കാരണം ഇപ്പൊ ഇതിന്റെ ഒരു സമയമാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇത് ബിസിനസ് ഒക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ഒരു സംഭവം തന്നെയാണ് ഈ ഒരു ബൊച്ചെട്ടി. അപ്പൊ ഇപ്പൊ ഈ ഒരു ബിസിനസ്സിലോട്ടൊക്കെ വരികയാണെങ്കിൽ ഒന്നും കൂടെ ബെറ്ററാവും, പെട്ടെന്ന് ബെറ്റർ ആവാൻ ഒന്നുകൂടെ ഹെൽപ്ഫുൾ ആവും കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇത്. ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് കിട്ടിയില്ല എന്നൊന്നും പറഞ്ഞിട്ട് നമ്മൾ അടുത്തേക്ക് വരരുത്. നമ്മളുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ, ബിസിനസ് ചെയ്യാൻ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയണം അല്ലെങ്കിൽ പ്രോഡക്റ്റ് വേണമെന്നൊക്കെ ആണെങ്കിൽ, ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്യുക പ്ലീസ്. പ്ലീസ് നിങ്ങൾ വിളിക്കരുത്, ഒന്നും കൂടെ നല്ലത് വാട്സപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും മറുപടി തരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ ഫാമിലി ആൻഡ് ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്തോളൂ. അപ്പൊ ശരി, താങ്ക് യു, ബൈ. ഒരു കാര്യം കൂടെ പറയാനുണ്ട് കേട്ടോ. ബൊച്ചെട്ടി പാക്കറ്റ് ആയിട്ട് മാത്രം നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. നമുക്ക് ഇതുപോലത്തെ ഓരോ പാക്കുകളാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിലാണ് നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ടത് കേട്ടോ. ബൊച്ചെട്ടി 40 രൂപേൻ്റെ മാത്രമായിട്ട് വാങ്ങണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്തിട്ട് നിങ്ങൾക്ക് അവരുടെ ജ്വല്ലറിയിലൊക്കെ പോയിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മെത്തഡ് അല്ല കേട്ടോ. നമ്മൾ ചെയ്യുന്നത് ഈ ഒരു പാക്കായിട്ട് കൊടുക്കുന്ന മെത്തഡാണ് കേട്ടോ.